കർത്താവ് പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ദിവസമായിട്ടാണ് പെസഹ വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുക. കുർബാന അർപ്പിക്കുന്ന പുരോഹിതന് ഉണ്ടായിരിക്കേണ്ട മനോഭാവങ്ങളെപ്പറ്റി ഈ ദിവസം പ്രത്യേകമായി നമ്മൾ ധ്യാനിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ കാലുകഴുകുന്ന ശുശ്രൂഷയോടുകൂടെയാണ് പൗരോഹിത്യ സ്ഥാപനത്തിലേക്ക് നമ്മൾ പോവുക എന്ന് മനസ്സിലാക്കുമ്പോൾ യേശുനാഥൻ നൽകുന്ന വലിയ ഒരു പഠനമാണ് എപ്രകാരമാണ് നമ്മൾ കാലുകഴുകിക്കൊണ്ട് പരസ്പരം പാദങ്ങൾ കഴുകിക്കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ടത് എന്ന്. ഉപയോഗിക്കുന്നത് ജലം ആണ്. സുതാര്യതയുള്ള ശുദ്ധമായ ജലം ഉപയോഗിച്ച് കാലുകഴുകുന്നത് ഹൃദയത്തിൻ്റെ ശുദ്ധിയടക്കം ശരീരത്തിൻ്റെ ശുദ്ധിയെയും കൂടി ഓർമ്മപ്പെടുത്തുന്നു. നമുക്കറിയാം, കഴുകപ്പെടുക അത് ദൈവത്തിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. പത്രോസ് തടസ്സം പറയാൻ നിന്നപ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നീയുമായിട്ട് പങ്കില്ല എന്ന്. ദൈവത്തിൻ്റെ ശുദ്ധീകരണ ശുശ്രൂഷ അനുഭവിക്കണം ഓരോ ശിഷ്യനും എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നാം ഇപ്രകാരമാണ് എളിമയോടെ ഒരുങ്ങി ഈ പെസഹ ആചരിക്കേണ്ടത്. അതിന് ആവശ്യമായ അനുതാപവും അനുരഞ്ജനവും എത്രമാത്രമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് കുനിഞ്ഞാണ് ഈ ശുശ്രൂഷ ചെയ്യുക. കാലുകഴുകല് ഒരു കുനിയലാണ്. സ്വന്തം ശരീരം കഴുകണമെങ്കിലും മറ്റുള്ളവരെ കഴുകണമെങ്കിലും ഈ കുനിയല്, എളിമപ്പെടല്, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകല് വളരെ ആവശ്യമാണ്. നമുക്ക് ഈ ദിവസം മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകാൻ, കുനിയാൻ ഒന്ന് പരിശ്രമിക്കാം. വെള്ള തുവാല കൊണ്ട് പാദങ്ങൾ കഴുകി തുടയ്ക്കുന്ന കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു വിശുദ്ധിയുടെ പുറങ്കുപ്പായം, വിശുദ്ധിയുടെ ഉൾനന്മ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ കാലുകഴുകലിൻ്റെ ആ പ്രവൃത്തി അവസാനിക്കുകയുള്ളൂ എന്ന്. ഈ പെസഹ ആചരിക്കുമ്പോൾ ഈ പ്രവർത്തനങ്ങളെ നമുക്ക് നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് നാം അതിനുവേണ്ട ഒരുക്ക് നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഓർക്കാം. രണ്ടാമത് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. വെറുതെ നിങ്ങൾ സ്നേഹിച്ചാൽ പോരാ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവ് എങ്ങനെയാ സ്നേഹിച്ചത് എന്ന് നമുക്ക് വ്യക്തമാണ്. അത് സഹിച്ചാണ്, മരിച്ചാണ്, തന്നെ തന്നെ പൂർണ്ണമായി നൽകിയാണ്, തൻ്റെ ശരീരവും രക്തവും കുടിക്കാനും ഭക്ഷിക്കാനും തന്നിട്ടാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ബലിയർപ്പണത്തിൽ നമുക്കുണ്ടാകട്ടെ. അവസാനമായി ഈ ബാക്ക്ഗ്രൗണ്ടില്, പശ്ചാത്തലത്തില് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയാണ്. ഇതൊരു പുതിയ ഉടമ്പടിയാണ്. യഹൂദർ അന്നുവരെ ആചരിച്ചിരുന്ന പെസഹ അല്ല, ഇതൊരു പുതിയ ഉടമ്പടിയായി തുടങ്ങുന്നു. അന്നുവരെ ബലിയർപ്പിച്ചിരുന്നത് ബലിമൃഗങ്ങളെ ആയിരുന്നെങ്കിൽ ഇതാ കർത്താവ് തന്നെ തന്നെ നൽകി തൻ്റെ അവസാന തുള്ളി രക്തം ചിന്തിക്കൊണ്ട് തന്നെ ബലിയർപ്പിച്ചുകൊണ്ടാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നത്. അവിടെ തന്നെ തന്നെ നൽകുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് അപ്പവും വീഞ്ഞുമെടുത്ത് ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നു. നമുക്ക് ഓർക്കാം, ഈ ബലിയർപ്പണം സഹിക്കലാണ്, ഈ ബലിയർപ്പണം മരിക്കലാണ്, ഈ ബലിയർപ്പണം ശൂന്യമാക്കലാണ്. സ്നേഹത്തിൻ്റെ ഉച്ചകോടിയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ബലിയർപ്പണം അനുസരണത്തിൻ്റെതാണെന്നുള്ള ആ കാര്യം കൂടി നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങനെ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഒരുങ്ങേണ്ടത്? സിറോമലബാർ കുർബാനയിൽ രണ്ട് സ്ഥലങ്ങളിൽ വൈദികൻ ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഇപ്രകാരമാണ്. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും
വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപത്തെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് ഉള്ളം ശുദ്ധമാക്കുവാനായിട്ടുള്ള പ്രാർത്ഥന മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയാണ്: കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. പ്രിയമുള്ളവരെ, ഈ പെസഹ വ്യാഴാഴ്ച ഇപ്രകാരമുള്ള ഒരു ബലി അർപ്പിക്കുവാൻ പുരോഹിതരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇപ്രകാരം ഒരുങ്ങിക്കൊണ്ടൊരു ബലിയർപ്പിക്കുവാൻ ദൈവജനത്തിന് സാധിക്കട്ടെ. നമുക്കൊരുമിച്ച് നന്നായി ഒരുങ്ങി ഈ പെസഹ ആചരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.